പീഡനമേറ്റ് അപ്പമായി മാറിയോ നീ അണയുന്നു ഞങ്ങൾ അണയുന്നു നോമ്പാൽ ഞങ്ങൾ അണയുന്നു നിറയണമേ വചനമായെന്നിൽ നിറയേണമേ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ സഹോദരരെ, ഇന്ന് മാർച്ച് 2 പരിശുദ്ധമായ വലിയ നോമ്പിന്റെ 3-ാം ആഴ്ചയിലാണ് നാം. ഇന്ന് നമുക്ക് പരിചിതരായിട്ട് സഹതരുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4:10-20 വചനഭാഗമാണ്. ഉപമകളുടെ ഉദ്ദേശവും വിധക്കാരന്റെ ഉപമയുടെ വ്യാഖ്യാനവുമാണ് ഈ വാക്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുക. വിധക്കാരന്റെ ഉപമ ഇതിന് തൊട്ടു മുമ്പുള്ള ഭാഗത്ത് മർക്കോസ് സുവിശേഷകൻ അവതരിപ്പിക്കുന്നു. നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണ് വിധക്കാരന്റെ ഉപമ. അവിടെ യേശു പറയുന്നു, യേശുവിന്റെ പരസ്യജീവിതകാലത്ത് യേശു എപ്പോഴും തന്റെ വചനപ്രഘോഷണം വിവിധ സാഹിത്യ രൂപങ്ങളിൽ തന്നെ അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അതിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒന്ന്, അല്ലെങ്കിൽ യേശു പലപ്പോഴും ഉപയോഗിച്ചിരുന്ന ഒരു മാർഗം, ഉപമകളിലൂടെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഉപമകളിലൂടെ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ കൈമാറുക എന്നുള്ളതാണ്. അങ്ങനെ വിധക്കാരന്റെ ഉപമ യേശു പറയുമ്പോൾ, ഒരു വിധക്കാരൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. അവൻ ആ വിത്ത് വിതയ്ക്കുവാൻ ചെന്നപ്പോൾ അതിൽ ചിലത് വഴിയരികിൽ വീണു, പക്ഷികൾ അത് തിന്ന് പറന്നുപോയി. മറ്റു ചിലത് പാറമേൽ വീണു, മണ്ണാടമില്ലാതിരുന്നാൽ മുളച്ചു മുങ്ങിയെങ്കിലും വേഗം അത് വാടിക്കരിഞ്ഞു പോയി. 3-ാമത് മുള്ളുകൾക്കിടയിൽ വീണു, മുള്ളുകൾ വളർന്നത് അതിനെ ഞെരുക്കിക്കളഞ്ഞു. 4-ാമത്തത് നല്ല സ്ഥലത്ത് വീണു, അത് വളർന്ന് ഫലം പുറപ്പെടുവിക്കുകയും 30, 60, 100 മേനി അത് പുറപ്പെടുവിക്കുകയും ചെയ്തു എന്നാണ് യേശു ഈ ഉപമയിലൂടെ പറയുക. ഇന്നത്തെ വേദഭാഗത്തിൽ ഉപമകളെ കുറിച്ച് പൊതുവായി പറഞ്ഞുകൊണ്ട് യേശു അതിന് വ്യാഖ്യാനം നൽകുകയാണ്. ഉപമകളുടെ ഉദ്ദേശത്തെക്കുറിച്ച് തന്റെ ശിഷ്യന്മാരോട് തുടർന്ന് പറയുന്നത് ഇപ്രകാരം: നിങ്ങൾക്കാണ് ദൈവരാജ്യത്തിന്റെ രഹസ്യം നൽകപ്പെട്ടിരിക്കുന്നത്. ഉപമകളിലൂടെ പറഞ്ഞെങ്കിലും ദൈവരാജ്യത്തിന്റെ രഹസ്യം അവർക്ക് സുവിദിതമായി ഗ്രഹിക്കത്തക്കവണ്ണം യേശു അതിന് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർക്ക്, യേശുവിന്റെ വചനത്തോട് ആഭിമുഖ്യമില്ലാത്തവർക്ക്, അതെപ്പോഴും മനസ്സിലാകാത്ത ഒരു വലിയ സംഗതിയായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുക. യേശയുടെ പുസ്തകം 6:13 ഉദ്ധരിച്ചുകൊണ്ടാണ് യേശു ഇവിടെ പറയുക: അവർ കണ്ടിട്ടും ദർശിക്കാതിരിക്കുവാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുവാനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചിതരാകാതിരിക്കുവാനും വേണ്ടിയാണ് ഉപമകളിലൂടെ പറയുന്നത്. അപ്പോൾ യേശയ പ്രവാചകൻ പറയുന്നത് കർത്താവിന്റെ വചനം പ്രസംഗിച്ചിട്ടും അതിനോട് മറുതലിക്കുന്ന ഒരു സമൂഹത്തെ വളരെ കാർക്കശ്യത്തോടെ അവതരിപ്പിക്കുകയാണ് യേശയ പ്രവാചകൻ. യേശു ആ വചനം കടമെടുത്തുകൊണ്ട് തന്റെ പ്രഘോഷണത്തോട്, തന്റെ വചന പ്രഘോഷണത്തോട് ആഭിമുഖ്യം പുലർത്താത്തവരെ യേശു ഒരു രീതിയിൽ ശകാരിച്ചുകൊണ്ടാണ് ഈ വചനഭാഗം ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുക. 2-ാം ഭാഗത്ത് ഈ വിധക്കാരന്റെ ഉപമ അവിടുന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. നമ്മൾ നേരത്തെ കേട്ട ആ വചനം വിത്ത് അത് ദൈവവചനമാണെന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. വിധക്കാരൻ വിതയ്ക്കുന്ന വിത്ത് ദൈവത്തിന്റെ വചനമാണ്.
ദൈവത്തിന്റെ വചനത്തോട് ആഭിമുഖ്യമുണ്ടെങ്കിൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. അത് വഴിയരുത്, വഴിയോരത്ത് വീണപ്പോൾ അത് സാത്താൻ വന്ന് നിൽ പിശാജ് വന്ന് അത് നശിപ്പിച്ചു കളഞ്ഞു. കാരണം അതിന്റെ കാരണം ഈ വഴിയരുക എന്ന് പറയുന്നതിന്റെ പ്രതീകം ഹൃദയത്തിന്റെ നൈർമല്യമില്ലായ്മയാണ്. ദൈവരാജ്യത്തിന്റെ സുവിശേഷം സ്വീകരിക്കണമെങ്കിൽ നിർമ്മലമായ ഹൃദയം നമുക്കുണ്ടാകണം. അത് വഴിയോരം പോലെ തറഞ്ഞതാകാൻ പാടില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് വീഴുമ്പോൾ അത് സാത്താൻ നശിപ്പിച്ചു കളയും എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ പ്രതലം എന്ന് പറയുന്നത് പാറമേലാണ്, പാറയുടെ പുറമാണ്. പാറപ്പുറം എന്ന് പറയുന്നത് കഠിനഹൃദയത്തിന്റെ പ്രതീകമാണ്. അവിടെ അല്പമൊക്കെ കാരുണ്യത്തിന്റെ ആ വിത്ത് അതിന്റെ സാധ്യതയുണ്ടെങ്കിൽ പോലും ആ വിത്തിന് അനുകൂലമായ സാഹചര്യമില്ല, അത് കരിഞ്ഞു പോകും എന്നാണ് യേശു പറയുന്നത്. അത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഭാവം അതുവഴിയായിട്ട് പുറത്തു കൊണ്ടുവരും. മൂന്നാമത്തേത് മുള്ളുകൾക്കിടയിൽ വീണ വിത്താണ്. മനുഷ്യന്റെ തിന്മകള്, പാപങ്ങള്, അതൊക്കെ ലൗകികമായ വ്യഗ്രത, സമ്പത്തിന്റെ വശീകരണം എന്നൊക്കെയുള്ളത് ഈ വചനത്തോട് വചനത്തിന് എതിരായിട്ട് വരുന്നു. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള ഹൃദയങ്ങളിൽ വചനം പേര് പിടിക്കുകയില്ല, അത് മുളച്ചു വളർന്ന് ഈ വചനത്തെ ഞെരുക്കിക്കളയും എന്ന് യേശു അവരോട് പറയുകയാണ്. നാലാമത് നല്ല നിലം, അത് നല്ല മനുഷ്യന്റെ ഹൃദയമാണ്. ദൈവവചനത്തോട് ആഭിമുഖ്യം വരുന്ന ഒരു ഹൃദയത്തിന്റെ പ്രതീകമാണ്. വചനത്തെ ശ്രവിക്കുന്നതിനും മാനസാന്തരം ആഗ്രഹിക്കുന്നതിനും അങ്ങനെ മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ മക്കളായി തീരുന്നതിനും ഉള്ള വലിയ ഒരു സാധ്യത യേശു പറയുകയാണ്. അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുന്ന വചനം എപ്പോഴും 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ സാധ്യത എങ്ങനെയുള്ളതാണ്, നമ്മുടെ ഹൃദയം ഏത് രീതിയിലുള്ളതാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവവചനത്തെ സ്വീകരിക്കുവാനുള്ള നല്ല നിലമാണോ നമ്മുടെ ഹൃദയം? അങ്ങനെയെങ്കിൽ 100 പേരും ഫലം പുറപ്പെടുവിക്കാൻ സാധിച്ചു എന്നിരിക്കത്തില്ല. എല്ലാവരെയും ഒരുപോലെ നമ്മൾ കാണുവാൻ പറ്റുകയില്ല. 30 മേനിയും 60 മേനിയും 100 മേനിയും എന്ന് യേശു പറയുന്നത് വഴിയായിട്ട് ഒരു വചനത്തോടുള്ള ആഭിമുഖ്യത്തിന്റെ വിവിധ തലങ്ങളെ കുറിച്ചാണ് പറയുക. ഈ പരിശുദ്ധമായ നോമ്പുകാലത്ത് നമ്മുടെ ഹൃദയശുദ്ധിയുള്ളവരായിട്ട് നമുക്ക് ജീവിക്കുന്നതിന്, ദൈവവചനത്തോട് ആഭിമുഖ്യം പുലർത്തുന്നതിന്, ആ വചനം നമ്മളെ സ്വാധീനിക്കുന്നതിന്, അത് ഫലദായമായി തീരുന്നതിന് നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. അങ്ങനെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ 30, 60, 100 മേനി ഫലപ്രദമായിരിക്കുവാൻ ദൈവം കൃപയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ വചനത്തിന് കാതോർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.